അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധമായ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്. പെരുന്നാൾ ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ കൂട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ര് നമ്മൾ ചൊല്ലിയാൽ ഒരുപാട് പ്രതിഫലം അവിടുന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് പെരുന്നാൾ ദിവസം, ചെറിയ പെരുന്നാളാവട്ടെ വലിയ പെരുന്നാളാവട്ടെ, രണ്ട് പെരുന്നാളിന്റെ ദിവസത്തിലും ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീത് വഹുവ ഹയ്യു ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീത് വഹുവ ഹയ്യു ലാ യമൂത് ബിയദിഹിൽ ഖൈർ وهو على كل شيء قدير. لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. എന്ന സിക്ര് 400 പ്രാവശ്യം പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ചൊല്ലി തീർത്തു കഴിഞ്ഞാൽ അവന്റെ പ്രതിഫലം വളരെ വലുതാണ്. അവന് നാളെ ആഖിറത്തിൽ 400 ഹൂറുല്ലീങ്ങളെ ഇണയായി ലഭിക്കുന്നതാണ്. മാത്രമല്ല 400 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. വീണ്ടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവിടുന്ന് അള്ളാഹു മലക്കുകളോട് പറയും, ഈ മനുഷ്യന് വേണ്ടി ആഖിറത്തിൽ മരങ്ങൾ നടാൻ വേണ്ടി, ഏതുവരെ ഖിയാമത്ത് നാൾ വരെ മരങ്ങൾ നടാൻ വേണ്ടി, അത്രക്ക് വലിയ മഹത്വങ്ങൾ ഈ ദിക്ര് ചൊല്ലിയവന് നൽകുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ ദിവസം ഈ ദിക്ര് ചൊല്ലാൻ നാം ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.